എയ്റോപ്ലെയിൻ ഒക്കെ വരച്ചിട്ടുണ്ടല്ലോ. ദൈവമേ, ഇനിയിപ്പോൾ ചോദിക്കാൻ പോകുന്നേ, അലിനാൻ്റെ ഈ പൈലറ്റ് ആവാൻ എന്താ ചെയ്യേണ്ടതെന്നായിരിക്കും? ഒന്ന് നോക്കി വെച്ചേക്കാം. പൈലറ്റ് ആവാൻ ആഗ്രഹിച്ചാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്? എങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് പൈലറ്റ് ആവാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്, അതിൻ്റെ ലൈസൻസിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു പൈലറ്റ് ആവണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ മെഡിക്കലി ഫിറ്റായിരിക്കുക, ഫിസിക്കലി ഫിറ്റായിരിക്കുക എന്നുള്ളതാണ്. പ്ലസ് ടുവിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 50% മാർക്കുള്ള ഏതൊരു കുട്ടിക്കും ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ സയൻസ് സ്ട്രീമിലുള്ള ആളല്ലെങ്കിൽ NIOS വഴി ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകൾ എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ മെഡിക്കൽ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുക. രണ്ട് തരത്തിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്, Class 1 and Class 2. പ്രൊസീജിയർ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് Class 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ്. ഇത് കേരളത്തിൽ 3 സെൻറ്റേഴ്സിലാണ് സാധാരണ ലഭിക്കാറുള്ളത്. DGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, തിരുവല്ല എന്നിവിടങ്ങളിലാണ് സാധാരണയായി Class 2 മെഡിക്കൽ എടുക്കാനായി ആളുകൾ പോവാറുള്ളത്. മെഡിക്കൽ Class 2 ലഭിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ DGCA ഒരു പരീക്ഷ എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിലെ എക്സാം പോർട്ടലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക, ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക, എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതത്ര ഈസി ആയിട്ടുള്ളൊരു എക്സാം ആയിരിക്കത്തില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ സഹായം തേടാവുന്നതാണ്. തന്നെ പഠിച്ച് എഴുതുന്നവരുമുണ്ട് കേട്ടോ. എങ്കിലും കുറച്ച് ടഫായിട്ടുള്ളൊരു എക്സാം ആയിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കോച്ചിങ് സെൻറ്ററിൽ പോയി കുറച്ച് നാൾ നല്ല പോലെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതുക എന്നുള്ളതാണ്. എക്സാം ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു സെൻറ്ററിൽ നമ്മൾ ജോയിൻ ചെയ്യണം. അവിടെ നിന്ന് നമുക്ക് 3 ലൈസൻസുകളാണ് കിട്ടാനുള്ളത്. ആദ്യത്തേത് SPL അല്ലെങ്കിൽ സ്റ്റുഡൻറ് പൈലറ്റ് ലൈസൻസ്. അതിനുശേഷം നമ്മൾക്കൊരു 60 hours എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പേഴ്സണൽ പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ PPL കിട്ടും. നമുക്ക് അവസാനമായി കിട്ടേണ്ട ലൈസൻസ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അല്ലെങ്കിൽ CPL. അത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ അതിൻ്റെ ഇടയ്ക്ക് കിട്ടാനായിട്ടുണ്ട്. ഒന്നാമത്തേത് ELP അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എന്നൊരു ടെസ്റ്റ് നമ്മൾ പാസ്സാവണം. അതായത് നമുക്ക് മിനിമം കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം എന്ന് പറയേണ്ട ഒരു ടെസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യണം. പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ 2 മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, Class 1, Class 2. Class 2 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആദ്യമേ തന്നെ വേണം. Class 1 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടത് ഈ ഒരു സമയത്താണ്. ഈ Class 1 മെഡിക്കൽ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് നമുക്ക് DGCA വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ഈ ഫെസിലിറ്റി അവൈലബിൾ ആണെന്ന് കണ്ടെത്താനായിട്ടാകും. ഇനി ഈ എല്ലാ കാര്യങ്ങളും, അതായത് മെഡിക്കൽ Class 1 വേണം, ELP റിസൾട്ട് വേണം, നമ്മളുടെ ഫ്ലൈയിങ് അവേഴ്സ് എക്സ്പീരിയൻസ് വേണം, ഇതെല്ലാം വെച്ച് വീണ്ടും നമ്മൾ DGCA പോർട്ടലിൽ ചെന്ന് ഇതെല്ലാം കൂടി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് CPL അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് പോസ്റ്റൽ അഡ്രസ്സിലേക്ക് അയച്ചു വരിക. ഇതുണ്ടെങ്കിൽ നമുക്ക് പൈലറ്റ് ആവാം, നമുക്ക് നമ്മുടെ ജോബ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പൈലറ്റ് ആവാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ട്. ഓൾ ദി ബെസ്റ്റ് ചിൽഡ്രൻ.